പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, എല്ലാവർക്കും ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കൾക്ക് സുഖമാണോ? വിശ്വാസോത്സവത്തിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചല്ലേ. ഒന്നാം ദിവസം ഹെലൻ സിസ്റ്റർ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? മക്കൾ പ്രാർത്ഥിക്കാൻ പഠിച്ചായിരുന്നോ? നല്ല മിടുക്കരായിട്ട് ഇന്നലെ നിങ്ങൾ കുരിശ് വരച്ചോ? സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഉറങ്ങാതിരുന്നോ? നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണ്. കാരണം എന്താ? ഈശോയെ ആഘോഷമായിട്ട് സ്വീകരിക്കാൻ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന കുഞ്ഞുമക്കളാണല്ലേ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളൊക്കെ നാലാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചില്ലേ? നമ്മൾ പഠിച്ചു. കുഞ്ഞുങ്ങളെ, നമ്മളിപ്പോൾ വിശ്വാസ ഉത്സവത്തിലൂടെ കടന്നു പോവുകയാണ്. ഇന്നലെ നമ്മൾ പഠിച്ചു, ഇന്ന് നമ്മൾ രണ്ടാം ദിവസത്തിലേക്ക്. കുഞ്ഞുങ്ങൾ റെഡിയാണോ? നമുക്ക് കൂടുതൽ ഈശോയെ സ്നേഹിക്കാൻ പഠിക്കണം. ഈശോയെ കൂടുതൽ യോഗ്യതയോടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ഒരുങ്ങണം. അപ്പം കുഞ്ഞുമക്കൾ, ഈ വിശ്വാസോത്സവത്തിൻ്റെ രണ്ടാം ദിവസം പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. മക്കളൊന്ന് കണ്ണടച്ച് കൈകുട്ടി പിടിച്ച് ഈശോയോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഈശോയെ, ഈ കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങേ സ്വീകരിക്കാൻ ഈ മക്കൾ ഏറ്റവും യോഗ്യതയോടെ ഒരുങ്ങാൻ, അങ്ങേ ഏറ്റവും യോഗ്യതയോടെ സ്വീകരിച്ചുകൊണ്ട് നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ. അമ്മേ മാതാവേ, ഈ മക്കൾക്ക് വേണ്ടി അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, നമ്മളിന്ന് പഠിക്കുന്ന വിഷയം അനുരഞ്ജന കുദാശയെക്കുറിച്ചാണ്. കുഞ്ഞുങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അനുരഞ്ജന കുദാശയെക്കുറിച്ച് പഠിച്ചില്ലേ? നിങ്ങൾ അനുരഞ്ജന കുദാശ, അതായത് കുമ്പസാരിക്കാൻ ഒരുങ്ങുവല്ലേ? നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുവാണിപ്പോൾ. എന്തിനാ? ആ ഈശോയെ യോഗ്യതയോടെ സ്വീകരിക്കണം. നല്ലൊരു കുമ്പസാരം നടത്തിയിട്ട് പാപമില്ലാത്ത വിശുദ്ധി നിറഞ്ഞ ഹൃദയത്തിലേക്ക് ഈശോയെ യോഗ്യതയോടെ സ്വീകരിക്കണം അല്ലേ മക്കളെ? അതിന് തയ്യാറായിട്ട് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴും നിങ്ങൾ പഠിച്ചൊരു കാര്യം സിസ്റ്റർ ഒന്നുകൂടെ ചോദിക്കട്ടെ. നിങ്ങളുടെ ഈ വിശ്വാസോത്സവത്തിൻ്റെ ഒന്നാമത്തെ പ്രവർത്തനമാണ് എന്താണെന്നോ? നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ എത്രയാ പറഞ്ഞ്? 5. കൃത്യമായിട്ട് അറിയാവോ അത്? അതൊന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട്, ഈശോയെ എനിക്ക് നല്ലൊരു കുമ്പസാരം നടത്താൻ വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടത്? 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടല്ലേ. ഉണ്ട്. മക്കൾ എന്ത് ചെയ്യണം? ആ ഇന്നത്തെ സിസ്റ്ററിൻ്റെ ക്ലാസ് കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ, നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ 5 ഇത് 5 ക്രമമായി എഴുതി വെക്കണം. റെഡിയാണോ? റെഡിയാണല്ലേ. അപ്പോൾ കുഞ്ഞുമക്കളെ, നന്നായിട്ട് കുമ്പസാരിക്കണം. എന്താണ് കുമ്പസാരം എന്ന് മക്കൾ പഠിച്ചോ? എന്താണ് കുമ്പസാരം എന്ന് പഠിച്ചോ? എന്താ കുമ്പസാരം എന്ന് പറഞ്ഞ്? എന്താണ് കുമ്പസാരം? കുമ്പസാരം ഒരു കുദാശയാണല്ലേ. ഈ കുമ്പസാരത്തിലൂടെ നമുക്ക് എന്താ ലഭിക്കുന്നത്? പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. ഇന്നു വരെ നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും ഈശോ നമ്മളോട് ക്ഷമിച്ച്, എന്നിട്ടോ? ഇനി നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ, അല്ല വീണ്ടും പാപത്തിൽ വീഴാതിരിക്കാനുള്ള ആ കൃപയും ഈശോ തരും നമുക്ക്. മോനെ, ആഗ്രഹമില്ലേ നല്ല കുഞ്ഞായിട്ട് ജീവിക്കണമെന്ന്? അനിയനോടും അനിയത്തിയോടും വഴക്കുകൂടാതെ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ടല്ലേ. ചേച്ചിയോടും ചേട്ടായിയോടും വഴക്കുകൂടാതെ നല്ല കുഞ്ഞായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ കുമ്പസാരിക്കുമ്പോൾ, ആ കുദാശ സ്വീകരിക്കുമ്പോൾ അതിനുള്ള കൃപ, നല്ല കുഞ്ഞായിട്ട് പാപം വീണ്ടും ചെയ്യാതിരിക്കാനുള്ള ദൈവകൃപ ഈശോ നമുക്ക് നൽകും. മക്കൾക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ മക്കൾ ചെയ്യേണ്ട രണ്ടാമത്തെ പ്രവർത്തനം ഇന്നത്തെ, ആ രണ്ടാമത്തെ പ്രവർത്തന സിസ്റ്റർ പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കുഞ്ഞുങ്ങളെ, കുമ്പസാരക്കൂട്ടിലെ വിശുദ്ധൻ ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ, ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? വിശുദ്ധ ജോൺ മരിയ വിയാനി. നമ്മൾ പഠിച്ചു അല്ലേ നേരത്തെ, ആ ജോൺ മരിയ വിയാനിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? ഈ ജോൺ മരിയ വിയാനിയെക്കുറിച്ച് നിങ്ങൾ കൂടുതലൊന്ന് മനസ്സിലാക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അപ്പോഴും അത് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട്
ഈ വിശുദ്ധൻ്റെ ജീവചരിത്രം ഒന്ന് വായിച്ചിട്ട് ആ വിശുദ്ധനെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കണം. ആ വിശുദ്ധൻ്റെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ആ നിങ്ങൾ ഒന്നോ രണ്ടോ പേജ് ഒരു ജീവിത വിവരണം തയ്യാറാക്കണം. മക്കൾ റെഡിയല്ലേ ഇതിന്? റെഡിയാണ്. കാരണം എന്താ? കുമ്പസാരിക്കുമ്പോൾ കുമ്പസാരക്കൂട്ടിലെ വിശുദ്ധനെക്കുറിച്ച് മക്കൾ കൂടുതൽ അറിഞ്ഞിരിക്കണം. കാരണം വിയാനി എന്ന ആ ആർട്സ് എന്ന സ്ഥലത്തെ മുഴുവൻ വിശുദ്ധീകരിച്ച ഒരു വിശുദ്ധനാണ് വിയാനി പുണ്യാളൻ. അപ്പോൾ മക്കൾ ആ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. കുഞ്ഞുമക്കളെ, നമ്മൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു അങ്ങിപ്പാട്ട് പാടിയാലോ. റെഡിയല്ലേ നിങ്ങൾ? അപ്പോൾ കൊച്ചു കൂട്ടുകാർ ഒരു ചെറിയ അങ്ങിപ്പാട്ടുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, പഠിക്കണം കേട്ടോ. എന്റെ ഈശോ നിന്റെ ഈശോ, ഇടത്തുണ്ട് ഈശോ വലത്തുണ്ട് ഈശോ, മുൻപിലുണ്ട് പിന്നിലുണ്ട് മീതെയുണ്ട് താഴെയുണ്ട്, ആരിലും എവിടെയും യേശുണ്ട്, ആരിലും എവിടെയും യേശുണ്ട്. കിവിപ്പെട്ടി വേണ്ട, സിനിമയും വേണ്ട, അച്ഛനലും വേണ്ട, ഈശാനലും വേണ്ട, യേശു സ്നേഹം മതി എനിക്ക്, യേശുവേ സ്നേഹം മതി എനിക്ക്. സൂപ്പർ സ്റ്റൈലും വേണ്ട, ക്രിക്കറ്റ് സ്റ്റൈലും വേണ്ട, ഫാഷൻ സ്റ്റൈലും വേണ്ട, ചെത്ത് സ്റ്റൈലും വേണ്ട, യേശുവേ സ്റ്റൈലുകൾ മതി എനിക്ക്, യേശുവേ സ്റ്റൈലുകൾ മതി എനിക്ക്. അപ്പോൾ കൊച്ചു കൂട്ടുകാർ അങ്ങിപ്പാട്ട് പഠിച്ചോ? ഇഷ്ടമായോ അങ്ങിപ്പാട്ട്? നല്ലൊരു അങ്ങിപ്പാട്ടല്ലേ. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ പ്രവർത്തനം, അത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തണം. സിസ്റ്റർ കുറച്ച് പേരുടെ പേര് പറയുകയാണ്. ബൈബിളിലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ നിങ്ങൾക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരുടെ പേര് പറയട്ടെ. ആ ആൾക്കാർ അവരെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം ബൈബിളിൽ സുവിശേഷത്തിൽ എവിടെയാണെന്ന് കൂട്ടുകാരെ കണ്ടെത്തണം. നിങ്ങൾക്കതിനെ പറ്റും, കാരണം നിങ്ങൾ നല്ല മിടുക്കരാ. അങ്ങനെ ചെയ്യില്ലേ? ഇനി സിസ്റ്റർ പേര് പറയാം, ആരുടെയൊക്കെ പേരുകളാണ് നിങ്ങൾ ബൈബിളിൽ കണ്ടെത്തേണ്ടതെന്ന്. ഒന്നാമതായിട്ട് നിങ്ങൾ കണ്ടെത്തേണ്ടത് ധൂർത്തപുത്രൻ. പരിചയമുണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ ധൂർത്തപുത്രൻ്റെ ആ ഉപമ, ഈശോ പറഞ്ഞ ഉപമ, സുവിശേഷത്തിൽ ഏത് പുസ്തകത്തിലാണ്, ഏത് അധ്യായത്തിലാണെന്ന് കൂട്ടുകാർ കണ്ടെത്തി എഴുതി വെക്കണം. രണ്ടാമതായിട്ട് സക്കേവൂസ്. സക്കേവൂസിന് പരിചയമില്ലേ? ഉണ്ടല്ലേ. അപ്പോൾ സക്കേവൂസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയാണെന്ന് കണ്ടെത്തി എഴുതണം. മൂന്നാമത്തെ ആളാണ് പാപിനിയായ സ്ത്രീ. പാപിനിയായ സ്ത്രീയെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്തിയിട്ട് കൂട്ടുകാർ എഴുതണം. ഈ നാലാമതൊരാളും കൂടിയുണ്ട്, അതാണ് നമ്മുടെ സമരിയാക്കാരി സ്ത്രീ. അപ്പോൾ സമരിയാക്കാരി സ്ത്രീയെക്കുറിച്ചും എവിടെയാണ് വിവരിച്ചിരിക്കുന്നതെന്ന് കൂട്ടുകാർ ബൈബിളിൽ നിന്ന് കണ്ടെത്തി എഴുതി വെക്കണം. മനസ്സിലായോ? നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണല്ലേ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈശോയെ സ്വീകരിക്കാൻ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന കുഞ്ഞുങ്ങളാണ്. ഇനി അധികം കാലമൊന്നുമില്ലല്ലേ. ഇനി വളരെ വേഗത്തിൽ നിങ്ങൾ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം ഇതുവരെ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ, ഇതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയില്ലെങ്കിൽ, ഇതുവരെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ, ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. പഠിക്കണം, പ്രാർത്ഥിക്കണം, ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങണം. നിങ്ങൾ എത്ര നന്നായിട്ടൊരുങ്ങുന്നു, അത്ര യോഗ്യതയോടെ നിങ്ങൾ ഒരുങ്ങുന്നതോ ഒരുങ്ങുന്നുവോ, എത്രമാത്രം യോഗ്യതയോടെ നിങ്ങൾ ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നുവോ, അത്രയും ദൈവത്തിൻ്റെ അനുഗ്രഹം കുഞ്ഞുമക്കൾക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കുഞ്ഞുമക്കളെ, നമ്മൾ നാലാമത്തെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. നാലാമത്തെ പ്രവർത്തനമാണ് കുമ്പസാരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഞാൻ പാപാവസ്ഥയിലായിരിക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണ്, ഈ കുമ്പസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആരാണ്. ഒന്ന്, കുമ്പസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ആരാണ്, ഇനി കുമ്പസാരിച്ച് കഴിഞ്ഞ് ഞാൻ ആരായി മാറും. അപ്പോൾ സിസ്റ്റർ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അപ്പോൾ നിങ്ങളത് കണ്ടെത്തണം. കുമ്പസാരിക്കുന്നതിന് മുമ്പുള്ള എൻ്റെ അവസ്ഥയും കുമ്പസാരിച്ചതിന് ശേഷമുള്ള എൻ്റെ അവസ്ഥയും സിസ്റ്റർ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, പിന്നെ നിങ്ങളത് എഴുതിയെടുക്കണം കേട്ടോ. അപ്പോൾ കുമ്പസാരത്തിന് മുമ്പുള്ള കാര്യങ്ങളും കുമ്പസാരത്തിന് ശേഷമുള്ള കാര്യങ്ങളും സിസ്റ്റർ പറയട്ടെ.
ഒന്നാമത് പാപി. പാപി കുംഭസാരത്തിന് മുമ്പാണോ കുംഭസാരത്തിന് ശേഷമാണോ? ആ കുംഭസാരത്തിന് മുമ്പല്ലേ. ഇനി മറ്റു കാര്യങ്ങൾ സിസ്റ്റർ വായിക്കാം, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമകൾ, ദൈവമകൻ എപ്പോഴാണ് നിങ്ങൾക്കറിയാം. മൂന്നാമത്തെ കാര്യം, നന്നായി ഞാൻ ജീവിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലേ. ഇനി നാലാമത്തെ കാര്യമാണ്, ദൈവവുമായിട്ട് എനിക്ക് അനുരഞ്ജനം ലഭിച്ചു. കുംഭസാരത്തിന് മുമ്പാണോ ശേഷമാണോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. അഞ്ചാമത്തെ കാര്യമാണ്, എനിക്ക് നല്ല സമാധാനവും ആധ്യാത്മിക ആശ്വാസവും ലഭിച്ചു. എപ്പോഴാ? അത് നിങ്ങൾക്ക് മനസ്സിലായി. കൂട്ടുകാരെ, ഇനി അടുത്ത കാര്യമാണ്, എനിക്ക് ഭയങ്കര നിരാശയും ദുഃഖവുമാണ്. എപ്പോഴാണ്? കുംഭസാരം കഴിഞ്ഞിട്ടാണോ? അല്ല. ഇനി അവസാനത്തെ കാര്യമാണ്, സഭയുമായി എനിക്ക് അനുരഞ്ജനം ലഭിച്ചു. കുംഭസാരത്തിന് മുമ്പാണോ ശേഷമാണോ? കൂട്ടുകാർക്ക് ഇതെല്ലാം മനസ്സിലായി അല്ലേ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് രണ്ട് കോളം വരച്ചിട്ട് കുംഭസാരത്തിന് മുമ്പ് ഞാൻ ആരാണ്, കുംഭസാരത്തിന് ശേഷം ഞാൻ ആരാണ്, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? അനുരഞ്ജന കൂദാശിയുടെ ഫലങ്ങൾ എന്താണെന്ന് നമുക്ക് കൂട്ടുകാർക്ക് മനസ്സിലാകും അല്ലേ. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അഞ്ചാമത്തെ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. കൊച്ചു കൂട്ടുകാരെ, നമ്മൾ ഈ വിശ്വാസോത്സവത്തിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മൾ അവസാനത്തെ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? നമുക്കെല്ലാവർക്കും ജ്ഞാനസ്നാനത്തോടൊപ്പം നമുക്ക് സ്ഥൈര്യലേപനം എന്ന കൂദാശി ലഭിച്ചല്ലേ. സ്ഥൈര്യലേപന കൂദാശിയിലൂടെ നമുക്ക് ആരെയാണ് ലഭിച്ചത്? അല്ലെങ്കിൽ തൈലാഭിഷേക കൂദാശിയിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അപ്പോൾ മക്കൾ കുംഭസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പരിശുദ്ധാരൂപിക്ക് എതിരായിട്ടുള്ള പാപങ്ങളുണ്ട്. മക്കളത് പഠിച്ചു കാണുമോ? ഇല്ലെങ്കിൽ നിങ്ങളത് പഠിക്കണം. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന കുറേ പാപങ്ങളുണ്ട്. മക്കളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏതൊക്കെയാണ്? ഞാൻ എന്തെല്ലാം പ്രവൃത്തി ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തുന്നത്? ആ പാപങ്ങൾ ഏതൊക്കെയാണെന്ന് മക്കൾ കണ്ടെത്തണം. അതേതെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് മക്കൾ ആത്മശോധന ചെയ്യണം. ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം, പരിശുദ്ധാത്മാവിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ഉണ്ടെങ്കിൽ കണ്ടെത്തണം. അപ്പോൾ അഞ്ചാമത്തെ പ്രവർത്തനമാണ് പരിശുദ്ധാരൂപിക്ക് എതിരായിട്ടുള്ള പാപങ്ങളിൽ ഇട്ടുപോയത് കണ്ടെത്തി എഴുതുക. അപ്പോൾ സിസ്റ്റർ എന്ത് ചെയ്തു? ആറ് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ മൂന്ന് കാര്യങ്ങൾ സിസ്റ്റർ പറഞ്ഞു തന്നിട്ടുണ്ട്, മൂന്ന് കാര്യങ്ങൾ അവിടെ പൂരിപ്പിക്കാൻ വിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തണം പ്രിയപ്പെട്ട മക്കളെ. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് ആറ് കാര്യങ്ങളും എഴുതി നിങ്ങൾ പഠിക്കണം. എന്നിട്ട് നിങ്ങൾ ഓർക്കണം, പരിശുദ്ധാത്മാവിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിലോ അനുരഞ്ജന കൂദാശിയിൽ ഇക്കാര്യങ്ങളൊക്കെ, പാപങ്ങളെല്ലാം നമ്മൾ ഏറ്റു പറയണം അല്ലേ. അപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മൾ ഇന്ന് അഞ്ച് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. റെഡിയല്ലേ നിങ്ങളിതെല്ലാം ചെയ്യാൻ? അപ്പോൾ ഒന്നാമത്തെ കാര്യങ്ങൾ ഓർക്കണം, എന്താ? നല്ല കുംഭസാരത്തിന് വേണ്ട അഞ്ച് കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് എഴുതി വെക്കണം. ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കണം. മക്കളെ, ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങിയോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ നമ്മൾ തുടങ്ങണം കേട്ടോ. നല്ല മിടുക്കരായിട്ട്, നല്ല കുഞ്ഞുങ്ങളായിട്ട് ഈശോയെ സ്വീകരിക്കാൻ മക്കൾ ഒരുങ്ങണം. അപ്പയമ്മയൊന്നും പറഞ്ഞില്ലെങ്കിലും, അവർ നിങ്ങളെ ഓർമ്മിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾ ഓർക്കണം, ഞാൻ എൻ്റെ ഈശോയെ സ്വീകരിക്കേണ്ട കുഞ്ഞാണ്. റെഡിയാണോ മക്കൾ? അതെയല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഹെലൻ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസവും നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ പോയി ചെയ്യണം. ഇനി താമസിക്കരുത് കേട്ടോ. ഈ ക്ലാസ് കേട്ട് ഉടനെ നിങ്ങൾ പേപ്പറും ബുക്കും ഒക്കെ എടുത്തിട്ട് പറഞ്ഞ കാര്യങ്ങൾ, ഈ അഞ്ച് പ്രവർത്തനങ്ങളും എഴുതി നല്ല മിടുക്കരായിട്ട് ഇതെല്ലാം പൂർത്തിയാക്കണം. അപ്പോൾ കുഞ്ഞുമക്കളെ, നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കണ്ടേ? നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കൈകൂട്ടി പിടിച്ചേ, കണ്ണടച്ചേ, ഈശോയോട് പറയാം, പ്രിയപ്പെട്ട ഈശോയെ, കുംഭസാരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ഈശോയെ എന്നെ ഒരുക്കണമേ. അങ്ങേ യോഗ്യതയോടെ സ്വീകരിക്കാൻ ഞാൻ ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ട ഈശോയെ, എൻ്റെ കൊച്ചു കൊച്ചു പാപങ്ങൾ കണ്ടെത്താനും അതിനെക്കുറിച്ച് ആത്മാർത്ഥമായി അനുദപിക്കാനും ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നല്ല മകനായി, മകളായി വളരാനും ഈശോയെ എന്നെ സഹായിക്കണമേ. അമ്മേ, മാതാവേ, അമ്മ എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.